വേണ്ടപ്പെട്ടവരെയൊക്കെ വേണ്ടെടുത്തൊക്കെ നിയമിച്ചതിനു ശേഷം ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ പോലീസ് വേരിഫിക്കേഷൻ എന്ന കബളിപ്പിക്കൽ തന്ത്രം സി പി എം നേതാവിന്റെ ഭാര്യക്ക് അരലക്ഷത്തോളം രൂപ ശമ്പളത്തിലാണ് കയർഫഡ് ആസ്ഥാനത്ത് പുനർനിയമനം നിയമനം നൽകിയിരിക്കുന്നത് കയർഫ് ആസ്ഥാനത്ത് പേഴ്സണൽ മാനേജറായി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ ഭാര്യ ഷീല ജോലിയിൽ തുടരുന്നത് നേതാവിന്റെ ഭാര്യക്ക് മാത്രമല്ല മറ്റൊരു യൂണിയൻ നേതാവിനും പുനർനിയമനം നിയമനം നൽകിയിട്ടുണ്ട് ഇവരെയൊക്കെ തൂക്കി പുറത്തു കളയാതെയാണ് സഹകരണ സ്ഥാപനങ്ങളിലും ബോർഡ് കോർപ്പറേഷനുകളിലും നിയമനം നടത്തുന്നതിന് പോലീസ് വേരിഫിക്കേഷൻ വേണമെന്ന സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടൽ തന്ത്രം ഇത്തരം സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം വരെ പിൻവാതിൽ നിയമനവും പുനർനിയമനവും തകൃതിയായി നടത്തിയതിനു ശേഷമാണ് സർക്കാരിന്റെ കബളിപ്പിക്കൽ തന്ത്രം മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ നിയമനങ്ങൾ വിവാദമായിരുന്നുവെങ്കിലും ഉയർന്ന ശമ്പളത്തിൽ ഇവരെ ഇപ്പോഴും തുടരാൻ അനുവദിച്ചിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ആക്ഷേപങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ പോലും ഇതിൽ എതിർപ്പുയർന്നിട്ടും നേതാവിന്റെ ഭാര്യയെ പുറത്താക്കാൻ പാർട്ടി മുതിർന്ന നേതാക്കൾ തയ്യാറായില്ല മാത്രമല്ല കയർഫെഡിൽ നടക്കുന്നതെല്ലാം പിൻവാതിൽ നിയമനമാണ് യോഗ്യതയില്ലാത്തവർ കയറി പറ്റുന്നു യോഗ്യതയുള്ളവർ പുറത്തുനിൽക്കുന്നു ലക്ഷത്തോളം രൂപ ശമ്പളത്തിലാണ് കയർഫെഡ് ആസ്ഥാനത്ത് പേഴ്സണൽ മാനേജറായി നാസറിന്റെ ഭാര്യ ഷീല തുടരുന്നത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ വിരമിച്ചപ്പോൾ ഓണക്കാലത്ത് ഓഫീസ് നടപടികളിൽ പോരായ്മ ഉണ്ടാകാതിരിക്കാനാണ് പുനർനിയമനം നിയമനം നടത്തിയതെന്നും പി എസ് സി നിയമനമാണ് നടക്കാനുള്ളതെന്നുമാണ് ചെയർമാൻ പറഞ്ഞിരുന്നത് ഇതേസമയം തന്നെ എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എം പി നാരായണനും പുനർനിയമനം നൽകി ഇതുകൂടാതെ പി എസ് സിയെ നോക്കുകുത്തിയാക്കിയും തൊഴിൽ രഹിതരായ വിദ്യാർത്ഥികളെ വഞ്ചിച്ചും കയർഫെഡിന്റെ ഹെഡ് ഓഫീസിലടക്കം പതിനഞ്ചോളം അനധികൃത നിയമനങ്ങളും നടത്തി പെൻഷൻ പറ്റിയവരെ ഒരു കാരണവശാലും പുനർനിയമിക്കരുതെന്ന കേരള സഹകരണ ചട്ടം മറികടന്നാണ് പുനർനിയമനം നടത്തിയിരിക്കുന്നത് ഒരു വഴിക്കൂടെ വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റിയിട്ടാണ് ഉദ്യോഗാർത്ഥികളെ പറ്റിക്കാൻ സഹകരണ സ്ഥാപനങ്ങളിലും മറ്റും നിയമനം നടത്താൻ പോലീസ് വെരിഫിക്കേഷൻ എന്ന സർക്കാർ വക പൊറാട്ട് നാടകം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പിൻവാതിൽ നിയമനം വ്യാപകമായതോടെ പി എസ് സി ഉദ്യോഗാർത്ഥികളടക്കം ഇടഞ്ഞു നിൽക്കുന്നു പി എസ് സിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയരുന്നു ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തണുപ്പിക്കാൻ സർക്കാർ പുതിയ തന്ത്രം ഇറക്കിയത് എന്നാൽ അവിടെയും സർക്കാർ വക കബിളിപ്പിക്കൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് കഷ്ടകാലമാണ് അവരുടെ അവകാശം തട്ടിപ്പറിച്ചാണ് നേതാക്കന്മാർക്കും നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കുമൊക്കെ നിയമനം ലഭിക്കുന്നത് കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി ലിസ്റ്റിൽ കയറി പറ്റിയവർ ഇപ്പോൾ തെരുവിൽ സമരത്തിലും ഒരു പണിയും എടുക്കാതെ പാർട്ടി ലേബലിൽ ജോലിക്ക് കയറി പറ്റിയ സഖാക്കന്മാർ അവർക്ക് വേണ്ടപ്പെട്ടവരും സൂക്ഷിക്കുകയാണ് അടുത്തിടെ സെക്രട്ടേറിയറ്റ് സമരഭൂമിയാക്കിയിരുന്നു ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ പൊരി വെയിലത്ത് കിടന്ന് സമരം നടത്തിയിട്ടും സർക്കാരിന്റെ കണ്ണെത്തിയില്ല ഒടുവിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പണി കിട്ടുമെന്നായപ്പോഴാണ് വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരുടെ സമരം അവസാനിപ്പിച്ചത് എന്നാൽ തുടർഭരണം കിട്ടിയപ്പോൾ സർക്കാർ തനി നിറം പുറത്തെടുത്തു ഉദ്യോഗാർത്ഥികൾ വീണ്ടും കറിവേപ്പില്ല റാങ്ക് കിട്ടുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് പിന്നെ എന്തിനാണാവോ പി എസ് സി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പരീക്ഷ പോലും എഴുതാത്തവർക്ക് പാർട്ടി ബന്ധത്തിന്റെ പേരിൽ മാത്രം നിയമനം കൊടുക്കാം അതിന് പ്രശ്നമില്ല ഒരുപറ്റം ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിന് സർക്കാർ മറുപടി പറയണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്